ഹേ ഗായ്സ്, ടോമസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ബെന്നീൻ്റെ ഗാരേജിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഓക്കെ ഗായ്സ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ കയറി ചെക്ക് ചെയ്യുക ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടെററിസ്റ്റുകൾ പറഞ്ഞിട്ട് നമ്മൾ മിലിറ്ററി ബേസ് കയറിയിട്ട് റോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെററിസ്റ്റുകൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ റേസൊക്കെ തന്നെ ചെയ്ത് തിരിച്ച് പൈസയൊക്കെ തന്നെ മേടിച്ച് വരുന്ന സമയത്ത് നമ്മളെ നമ്മുടെ ട്രെവറിനെ പിടിച്ച് നമ്മളെ ഫുള്ള് സീനാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ട്രെവർ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ട്രെവറിനെ ടെററിസ്റ്റുകൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയി. എന്നിട്ട് അവർ നമ്മളൊരു കാര്യം പറഞ്ഞ ഒരു ക്യുഞ്ചറ്റും കാര്യങ്ങളും തന്നെ മിലിറ്ററിൻ്റെ സീക്രട്ട് ഷിപ്പിൽ പോയിട്ട് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മിലിറ്ററിൻ്റെ സീക്രട്ട് ഷിപ്പിൽ ഒരു ഹെലികോപ്റ്റർ വഴി പോയി ആ സീക്രട്ട് ഷിപ്പിലൊരു പാരച്യൂട്ടൊക്കെ തന്നെ ഇട്ട് ചാടി. പക്ഷേ ആ സീക്രട്ട് ഷിപ്പ് ഉണ്ടായിരുന്ന കടലിലെ നടുക്ക് അതാണ് ഈ ഫുള്ള് ഇടിവെട്ടും മഴയും കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ തന്നെ സീനായിട്ടാണ് നമ്മളവിടെ എത്തിയത്. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെയാ ക്യുഞ്ചറ്റ് എന്ന് പറഞ്ഞൊരു പ്ലെയിനാണ്, ആ പ്ലെയിൻ നമ്മൾ എങ്ങനെയൊക്കെയോ എടുത്തിട്ടൊക്കെ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ആ ക്യുഞ്ചറ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ആ ടെററിസ്റ്റുകൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ടെററിസ്റ്റുകൾ നമ്മൾ ട്രെവറിനെ നമ്മളെ വിട്ടില്ല. നമ്മൾ അടിച്ച് ബോധം കെടുത്തിട്ട് ടെററിസ്റ്റുകളുടെ ബേസിലോട്ട് കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് ട്രെവറിനെ ടോർച്ചർ ചെയ്താണ് നമ്മൾ ബോധം വന്നപ്പോൾ കണ്ടത്. എന്നിട്ട് ആ ടെററിസ്റ്റുകൾ പണ്ടിട്ട് നമ്മൾ മിലിറ്ററി ബേസിൽ കയറിയത് മിലിറ്ററി ബേസിൽ നിന്ന് ഒരു വാൾട്ട് അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ വണ്ടി നമ്മുടെ ടെററിസ്റ്റുകളിലാണ്, ടെററിസ്റ്റുകൾ നമുക്ക് തന്ന് വിട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നമുക്ക് തിരിച്ച് എത്തിക്കേണ്ടതൊക്കെ തന്നെയാണ്. അപ്പോൾ ടെററിസ്റ്റുകൾ പറഞ്ഞിട്ട് നമ്മൾ മിലിറ്ററി ബേസിൽ കയറി ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സ്റ്റൈലിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ വാൾട്ട് എടുത്തിട്ട് പോകുന്നത്. നമ്മളൊരു വണ്ടിയും കൊണ്ട് പോയിട്ട് ആ വണ്ടീൻ്റെ ബാക്കിൽ അറ്റാച്ചൊക്കെ തന്നെ ചെയ്തിട്ട് ഒരു വള്ളി വെച്ച് റോപ്പൊക്കെ തന്നെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ റോട്ടിൽ കൂടെ വലിച്ചുകൊണ്ടാണ് വരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ വണ്ടി നമ്മൾ വിചാരിച്ചുകൊണ്ട് നീങ്ങില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മിലിറ്ററി ബേസിൽ നിന്ന് ഒരു പാൻസറിങ് അടിച്ച് മാറ്റി, ടാങ്ക് അടിച്ച് മാറ്റി, അതിൽ റോപ്പ് പിടിപ്പിച്ച് ഈ കണ്ടെയ്നർ പിടിപ്പിച്ച് നമ്മൾ വലിച്ചരച്ചുകൊണ്ട് ഇതിങ്ങ് വന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, ഫുള്ള് പോലീസാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരിക്ക് വെച്ച് നമ്മുടെ ലാമർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ലാമറിൻ്റെ കയ്യിൽ വേറൊരു കണ്ടെയ്നർ കൂടെ ഉണ്ടായിരുന്നു. ആ കണ്ടെയ്നർ നമ്മുടെ ടാങ്കിൽ പിടിപ്പിച്ച് ഈ കണ്ടെയ്നർ ലാമറിൻ്റെ അടുത്തുള്ള ലോറി കയറ്റി വിട്ട്. അങ്ങനെ നമ്മൾ ഫേക്ക് കണ്ടെയ്നറും കൊണ്ട് നമ്മൾ പോലീസിനെ പിടുത്തം കൊടുത്ത് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടൊക്കെ തന്നെ വന്നു. അപ്പോൾ ഈ ഒറിജിനൽ കണ്ടെയ്നറിൽ വൻ സീനൊക്കെ തന്നെ, ഇതിനകത്ത് ലോക്കും കാര്യങ്ങളും സീനായിരുന്നു. എന്നിട്ട് നമ്മുടെ പേജാണ് തുറന്നതൊക്കെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് പൈസ തന്നെ, വൻ പൈസയും കാര്യങ്ങളൊക്കെ തന്നെ വീഴുന്നു. എൻ്റെ മോനെ, ഫുള്ള് പൈസയും ഗോൾഡൊക്കെ തന്നെ. പക്ഷേ ഇത് ഈ കണ്ടെയ്നറുള്ളിൽ പൈസ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ ടെററിസ്റ്റുകൾക്ക് അറിയുന്നത്. അപ്പോൾ ലെസ്റ്ററൊക്കെ തന്നെ പറഞ്ഞ് ഈ പൈസ ടെററിസ്റ്റുകൾക്ക് കൊടുക്കേണ്ട, നമുക്ക് എടുക്കുക. ഈ ഗോൾഡിൻ്റെ ഉള്ളിലുള്ള കാര്യമൊന്നും ടെററിസ്റ്റുകൾക്ക് അറിയില്ല. അപ്പോൾ ലെസ്റ്ററിന് അറിയാവുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവിടെ നമ്മൾ പകുതി പൈസ കൊടുത്താൽ പകുതി പൈസേൻ്റെ ഇരട്ടി പൈസയ്ക്ക് കൗണ്ടർ ഫീറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ അച്ചടിച്ച് തരും. അപ്പോൾ അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പകുതി ഒറിജിനൽ മണി കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പകുതി ഒറിജിനൽ മണി, അതായത് നമ്മളിപ്പോൾ 1 മില്യൺ കൊടുക്കുകയാണെങ്കിൽ അവർ ആ 1 മില്യൺ 2 മില്യൺ ആക്കി തരും. പക്ഷേ ആ 2 മില്യൺ കള്ളനോട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണിയുണ്ട്, ഇതിൻ്റെ പകുതി പൈസ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇരട്ടി ആക്കി ഇരട്ടി കള്ളനോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് എന്തായാലും ആ ടെററിസ്റ്റുകൾക്ക് കൊടുക്കാം. അവരെ തന്നെ കണ്ടുപിടിക്കാൻ തന്നെ പോകുന്നില്ല, ഈ ഒറിജിനൽ മണി നമുക്കും എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ കൗണ്ടർ ഫീറ്റ് നോട്ട്സും കാര്യം തന്നെ അച്ചടിക്കുന്ന സ്ഥലത്തോടെ നമുക്ക് പോകണം. അപ്പോൾ ലെസ്റ്റർ അറിയാവുന്ന ഒരു സ്ഥലമൊക്കെ തന്നെയാണ്. അപ്പോൾ ലെസ്റ്റർ അവിടെ വിളിച്ച് സംസാരിച്ചും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ചെന്നിട്ട് വേണം ഡീലും കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാൻ. അപ്പോൾ ഓക്കെ, നമ്മൾ എന്തായാലും നേരെ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെയുള്ള കൗണ്ടർ ഫീറ്റ് നോട്ട്സും കാര്യങ്ങളും തന്നെ അടിക്കുന്ന സ്ഥലവും കാര്യങ്ങളും തന്നെ എത്താൻ വേണ്ടി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ സബ് അടിച്ചു. നമ്മൾ ലൈക്ക് ടാർഗറ്റ് 2500 ലൈക്സാണ്, അതെല്ലാവരും തന്നെ സെറ്റ് ആക്കിയേക്കുക. അതുകൂടെ ഞാൻ ഇന്ന് തന്നെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമർ ടോമി ചാനൽ എല്ലാവരും തന്നെ കയറി സബ് ചെയ്തിട്ടേക്ക്. നമ്മുടെ ഗെയിമർ ടോമി ചാനലിൽ നമ്മളൊരു ഹൊറർ സീരീസ് ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഹൊറർ സീരീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ബാക്കി എപ്പിസോഡ്സ് ഒക്കെ തന്നെ കാണുക. അപ്പോൾ ഓക്കെ, എന്തായാലും ഗെയിമർ ടോമി ചാനൽ സബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് എന്നാൽ നേരെ ആ ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് കൗണ്ടർ ഫീറ്റ് നോട്ട്സും കാര്യങ്ങളും തന്നെ അച്ചടിക്കുന്ന സ്ഥലത്തോടെ അങ്ങനെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ വെയർ ഹൗസ് ഒക്കെ തന്നെ, ആ സീക്രട്ട് വെയർ ഹൗസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ തന്നെ ലെസ്റ്റർ ഇവർക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ കണ്ട് മാത്രമേ നമ്മൾ ഉള്ളിലോട്ട് കയറ്റുമൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ചെറിയ മഴയൊക്കെ തന്നെ പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ ലൊക്കേഷൻ നമ്മൾ ഏതാണ്ട് അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് പാർക്ക് ചെയ്തൊക്കെ തന്നെ ഇടണം. ഓക്കെ, സെറ്റ്. നമ്മുടെ വണ്ടി നമ്മളങ്ങനെ ഇവിടെ പാർക്ക് ചെയ്ത് സെറ്റാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ബേസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് തന്നെ നേരെ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവനോട് സംസാരിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവനോട് നമ്മൾ സംസാരിച്ച അവും പറഞ്ഞ് ഉള്ളിലോട്ട് കയറിക്കോളാം. നമ്മളവനെ റെക്കഗ്നൈസ് ചെയ്തിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് കയറിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഷട്ടറൊക്കെ തന്നെ തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. എൻ്റെ മോൻ, ഇവിടെയൊക്കെ ഫുള്ള് കള്ളനോട്ടാണല്ലോ. എൻ്റെ ഗൈസ്, അപ്പോൾ ഇത് കുറേയൊക്കെ തന്നെ അച്ചടിച്ച് വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ക്വാളിറ്റി ചെക്കും കാര്യങ്ങളും തന്നെ ചെയ്യുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ബോസും കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് ഇവനോട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവനോട് കാര്യം
കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. ഇവൻ പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ കയറി കൺട്രോളാണ്. ഇവൻ പറയും നമുക്ക് വേണ്ടത്രയും പൈസേൻ്റെ പകുതി പൈസ ഒറിജിനൽ ക്യാഷ് ആയിട്ട് ഇവന് കൊണ്ട് കൊടുക്കണം. അത് നമ്മുടെ ലെസ്റ്റർ വഴി നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എത്തിക്കാൻ സെറ്റാക്കിയേക്കാം. അപ്പോൾ ഇവൻ പറയും നമ്മൾ കൊടുക്കുന്ന ഒറിജിനൽ എമൗണ്ടിൻ്റെ ഇരട്ടി പൈസ ആക്കി ഇവൻ തിരിച്ച് തരും. പക്ഷെ നമുക്ക് തരുന്ന കള്ളനോട്ടുകളൊക്കെ തന്നെ ആയിരിക്കും, ഒറിജിനൽ വലിയ കള്ളനോട്ടൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കുറേ നോട്ടൊക്കെ തന്നെ അച്ചടിച്ചത് വാഷിനൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നാല് ഒരു വാഷിംഗ് മെഷീനൊക്കെ തന്നെ ആയിട്ട് വാഷിങ്ങിനൊക്കെ തന്നെ ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ നോട്ട് എന്തിനാണ് വാഷ് ചെയ്യുന്നൊരു പിടുത്തല്ല. ഓക്കെ, ഇവന്മാരെ ചെയ്യുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറി നോക്കിയാൽ കാട്ടോ. ഓക്കെ സപ്പം ഇവിടുത്തെ പ്രിൻറ്റിംഗ് ഒക്കെ തന്നെ നടക്കുന്ന കുറേ നോട്ടാണ് അച്ചടിച്ച് അച്ചടിച്ച് വരുന്നത്. ഇതൊക്കെ തന്നെ പിന്നെ കട്ട് ചെയ്യലൊക്കെ തന്നെ അവിടെ നിന്നൊക്കെ തന്നെയാണ്, കട്ട് ചെയ്യുന്ന മെഷീനാണ് അവിടെയൊക്കെ തന്നെ ഇരിക്കുന്നൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ തന്നെ നോക്കി നോക്കാം. ഓ, ഇവിടെയൊക്കെ തന്നെ ഇഷ്ടം പോലെ കേട്ടോ. ഇവിടെയൊക്കെ തന്നെ എൻ്റെ മോൻ ഇവന്മാർ കുറേ പൈസ ദിവസം ദിവസം പ്രിൻ്റൊക്കെ തന്നെ അടിച്ച് എടുക്കുന്നൊക്കെ തന്നെയുണ്ട്. ഇവന്മാർക്ക് കുറേ ഓർഡറൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ലോസ് ആഞ്ചലസിൽ തന്നെ ഏറ്റവും ഇല്ലീഗലായിട്ട് ചെയ്യുന്ന, ഇല്ലീഗലായിട്ട് പൈസ പ്രിൻ്റ് ചെയ്യുന്ന ഇവന്മാരാണ്. ഇത് ഇവിടുന്ന് പ്ലെയിൻ ഷീറ്റ്സ് കയറ്റി വിടും, അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പ്രിൻ്റൊക്കെ തന്നെ വരും. ഒക്കെ ഇവിടെ വർക്കേഴ്സൊക്കെ തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇവിടെയുണ്ട് വർക്കേഴ്സ്. അപ്പോൾ ഇത് ഈ ഷീറ്റിലാണ് മണി പ്രിൻ്റ് ചെയ്യുന്നത്. അതൊരു കെട്ടൊക്കെ തന്നെ ആക്കി വെച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ഗാർഡൊക്കെ തന്നെ എന്താ സി സി ടി വി ഒക്കെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഒന്നും പോലീസിന് പോലും അറിയത്തില്ല. ഇവന്മാർ ഫുള്ളി അലേർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവനോട് നമ്മൾ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇവൻ പറയുന്നത് ഇവന് 2 മണിക്കൂർ ടൈം വേണം, അതിനുള്ള എല്ലാം തന്നെ സെറ്റായിരിക്കും. അപ്പോൾ ഇവിടെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന നോട്ടും പിന്നെ ഇവൻ കുറേ അച്ചടിക്കുന്ന എല്ലാം കൂടെ കൂട്ടി നമുക്ക് വേണ്ട പൈസ അത്രയും സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീലും കാര്യം തന്നെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ പുറത്തോട്ട് നീങ്ങാം. ഓക്കെ, സപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഉറപ്പിച്ച് നമ്മൾ പുറത്തോട്ട് നീങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട സ്ഥലത്ത് അവന്മാർ ഈ പൈസയും കാര്യം തന്നെ കൊണ്ട് ഡെലിവറി ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ കയ്യിലുള്ള വെപ്പൺസ് ഒക്കെ തന്നെ ലീഗൽ വെപ്പൺസ് ആണ്. അപ്പോൾ കുറച്ച് ഇല്ലീഗൽ വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെ ലോസ് ആഞ്ചലസിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളോട് പോയിട്ട് അത് റോബ് ചെയ്ത് എടുക്കണം എന്നാണ് ലെസ്റ്റർ പറയുന്നത്. അപ്പോൾ ലോസ് ആഞ്ചലസ് പോലീസ് സ്റ്റേഷൻ റോബ് ചെയ്യേണ്ടത് നമുക്ക് മുഖമൂടിയൊക്കെ തന്നെ ഇട്ടാൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ടെററിസ്റ്റിൻ്റെ വണ്ടിയും കൂടി ആയതുകൊണ്ട് നമുക്കൊരു സീൻ വരത്തില്ല, ഈ വണ്ടിയും കൂടി നമുക്ക് പോയി റോബ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ലോസ് ആഞ്ചലസ് പോലീസ് സ്റ്റേഷൻ നമ്മൾ നേരെ കയറി റോബ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇല്ലീഗൽ വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ ആരോ കിടത്തി വന്നിട്ട് നമ്മുടെ പോലീസ് കൈയോടെ പിടിച്ചാണ്. ആ വെപ്പൺസാണ് നമ്മളിപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വെപ്പൺസൊക്കെ തന്നെ മതി. ഓക്കെ, നമുക്ക് എന്തായാലും ആ ടെററിസ്റ്റുകളെ നേരിടണമെങ്കിൽ കുറച്ച് വെപ്പൺസൊക്കെ തന്നെ വേണം. തന്നെ ആയിക്കഴിഞ്ഞ് ഒരു സീനും വരില്ല. നമ്മൾ ഇല്ലീഗൽ വെപ്പൺസും കൊണ്ട് ആരെ കൊന്നു കഴിഞ്ഞാൽ പോലും ആരും തന്നെ കണ്ടുപിടിക്കാൻ തന്നെ വരത്തൊന്നല്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം തന്നെ ലൈക്ക് അടിക്കുക, എല്ലാം തന്നെ സബ് അടിച്ചാൽ നമുക്ക് എന്തായാലും നേരെ ലോസ് ആഞ്ചലസിലെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ ഏതാണ്ട് ലോസ് ആഞ്ചലസ് പോലീസ് സ്റ്റേഷനിൽ എത്താനൊക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് നിരീക്ഷിച്ചാൽ ഇവിടെയൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ തന്നെ അധികം പേരുണ്ടോ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ആരെയൊക്കെ തന്നെ കാണുന്നില്ല, കുറച്ച് പോലീസ് വണ്ടികളൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ സമയത്ത് ലെസ് പോലീസുകാരൊക്കെ തന്നെ, കാരണം എല്ലാ പോലീസുകാരൊക്കെ തന്നെ സിറ്റി പാട്രോളിങ്ങൊക്കെ തന്നെ പോകുന്ന സമയമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ അധികം പോലീസുകാരും തന്നെ കാണുന്നതും തന്നെ ഇല്ല. ഓക്കെ, നമ്മളെന്തായാലും ഫ്രണ്ടിൽ കൂടെ എല്ലാം നേരെ കയറാൻ പോകും. നമുക്കൊരുവിടെ ബാക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, ആ വഴിയാണ് നമ്മൾ കയറാൻ പോകുന്നതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ബാക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് തന്നെ നൈസായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ നിർത്തിയിട്ടേക്കാം. എന്നിട്ട് തന്നെ നമുക്കൊരു മുഖംമൂടിയും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് വേണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളൊരു മുഖംമൂടിയും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് സെറ്റൊക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോളേജിൽ കണ്ട് ആർക്കും തന്നെ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളോട്ടാണ് കയറേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെ തന്നെ. എൻ്റെ മോൻ, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാണ്, ഇതൊന്ന് തുറന്നൊക്കെ തന്നെ തന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിൽ കയറും, പോലീസൊക്കെ തന്നെ അലേർട്ട് ആവുന്ന ഉറപ്പാണ്. ഓക്കെ, നമ്മളൊരു സ്റ്റൺഗണ്ണൊക്കെ തന്നെയുണ്ട്. ഓക്കെ, നമുക്കൊന്ന് സ്റ്റൺഗണ്ണും കൊണ്ട് വെടിവെച്ചിടാം. കാരണം എന്തായാലും ആരും തന്നെ അലേർട്ട് ആക്കാണ്ട് നമുക്ക് തന്നെ കയറി ആ വെപ്പൺസൊക്കെ തന്നെ റോബ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഉള്ളോട്ടൊക്കെ തന്നെ കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആരെയും തന്നെ കാണുന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഏതാണ്ട് ശാന്തമായി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോലീസും തന്നെ അലേർട്ടും തന്നെ ആയിട്ടും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നസും തന്നെ ഇല്ല. അപ്പോൾ ഇവന്മാരൊക്കെ തന്നെ എവിടെ പോയി, ഒരു പിടുത്തമില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ തന്നെ ഒരു മനുഷ്യനെ പോലും കാണുന്നതും തന്നെ ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും സ്പീഡിൽ തന്നെ ചെയ്യാൻ പോവാണ്, നമ്മൾ സ്പീഡിൽ തന്നെ കയറാൻ പോവാണ്. അപ്പോൾ ലോബിയിലോട്ടുള്ള വഴി ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ആർമറിയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് തന്നെ നൈസായിട്ട് കയറാം. അപ്പോൾ ഇതെല്ലാം തോന്നിട്ട് നമുക്ക് മാറിപ്പോയതൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പോലീസൊക്കെ തന്നെ അലേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ തന്നെ എടുത്തിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങണം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഒരു പോലീസ് തന്നെ കാണുന്നതില്ല. നമ്മൾ വേഗം തന്നെ ഉള്ളിൽ കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോറും കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് തന്നെ ഡോർ അങ്ങ് വീഡിയോ വെച്ച് അങ്ങ് പൊട്ടിക്കാട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെന്തായാലും പൊട്ടിച്ച് ഉള്ളിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ വെപ്പൺസൊക്കെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വേഗം തന്നെ എടുത്ത് ബാഗിലാക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ വെപ്പൺസൊക്കെ തന്നെ എടുത്ത് ബാഗിലാക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ, അപ്പോൾ പോലീസുകാരൊക്കെ തന്നെ ഇങ്ങോട്ട് വരാനൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. എൻ്റെ മോനെ, അപ്പോൾ നമുക്ക് അടിച്ചിടാം. നമുക്ക് എന്തായാലും ഇതേ പോളി കൊടുത്തിടാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം തന്നെ ഫയർ ചെയ്തിടാം. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ ആൾക്കാരൊക്കെ തന്നെ അവനെയൊക്കെ തന്നെ അടിച്ചിട്ട് നമ്മളെന്തായാലും ബാക്ക് ഡോർ വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. നമുക്ക് എന്തായാലും ബാക്ക് ഡോർ വഴി തന്നെ രക്ഷപ്പെടാം. കാരണം ബാക്ക് ഡോർ വഴി കയറിയപ്പോൾ ആരെയും തന്നെ നമ്മൾ കണ്ടിട്ടൊന്നും തന്നെ ഇല്ല.
മുക്കിയ കേസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതല്ല വഴി, നമ്മൾ എന്തായാലും ഇത് ഇവിടെയാണ് വഴിയും കാര്യങ്ങളൊക്കെ തന്നെ. എൻ്റെ മോനെ, അപ്പോൾ ഫുള്ള് പോലീസൊക്കെ തന്നെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴി വേഗം രക്ഷപ്പെടാം. ഹെലികോപ്റ്ററും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ ബാക്ക് ഡോർ വഴി രക്ഷപ്പെടുന്ന അവന്മാരെന്തായാലും വിചാരിച്ച് കാണത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും വേഗം വിടാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ലോക്കും തന്നെ അല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. നമ്മുടെ ലെസ്റ്റർ ഇതെല്ലാം തന്നെ നൈസായിട്ട് ആക്ക് ചെയ്ത് ലോക്കൊക്കെ തന്നെ മാറ്റിയാൽ തോന്നും. എൻ്റെ മോനെ, മഴയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഏതാണ്ട് പോലീസൊക്കെ തന്നെ കണ്ടിട്ടൊക്കെ തന്നെ ഇട്. എൻ്റെ ഗൈസ്, അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു പോലീസിൻ്റെയൊക്കെ തന്നെ വരുന്നുണ്ട്. അവനെ നമുക്ക് അടിച്ച് താഴെയിടാം. ഓക്കെ, പോളി അവനെ ഇത് നൈസായിട്ട് നമ്മൾ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ടിന് നമ്മൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. പുതിയ ബാക്കിലൊക്കെ തന്നെ പോലീസുകാരൊക്കെ തന്നെ വരുന്നു. നമുക്ക് ഗ്രനേഡൊക്കെ തന്നെ ഉണ്ട്. ഒരു ഗ്രനേഡ് നമ്മളെടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കാം. ഓക്കെ പോളി ഗൈസ്, അപ്പോൾ ആ ഗ്രനേഡ് പൊട്ടി ഒന്നും തന്നെ ഇല്ല. എന്നാലും നൈസായിട്ട് നമുക്ക് തന്നെ വണ്ടി എടുത്ത് വിടാം. അവൻ തന്നെ ആ ഗ്യാപ്പിൽ ഫയർ ഒന്നും തന്നെ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ പോലീസിനെ നമ്മളെ പെട്ടിട്ടും തന്നെ നമ്മളെ ഇല്ലീഗൽ വെപ്പൺസ് അവിടെ അടിച്ചും തന്നെ മാറ്റിയിട്ടൊക്കെ തന്നെയുണ്ട്. അതായത് നമുക്ക് ഈ വഴി ഇവിടെ ഇത് ഹെലികോപ്റ്ററൊക്കെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ മോൻ, ഇവനൊക്കെ തന്നെ എവിടുന്നാണ് കയറി? അവനെ മരിച്ചിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നേരെ ഈ ഇടവഴി കയറ്റി വിടാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓ, ഫുള്ള് പോലീസ് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിലെ ഇത് രക്ഷപ്പെടാൻ വഴിയും കാര്യവും എൻ്റെ മോനെ എന്തോന്ന് പൊട്ടിത്തെറിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റിച്ച് വിടുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു പാർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓ സീനോട്ട്, അവിടെ നിന്ന് ഇഷ്ടം പോലെ പോലീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് സ്വാറ്റ് ടീമും കാര്യങ്ങളൊക്കെ തന്നെ അലേർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് പോലീസുകാരെ കൊന്നത്തേക്ക് സ്വാറ്റ് ടീമും കാര്യങ്ങളൊക്കെ തന്നെ അലേർട്ടായിട്ട് ഇറങ്ങിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ആ ഹെലികോപ്റ്റർ നമുക്ക് എന്തായാലും മിസ്സാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബിൽഡിങ്ങിനൊക്കെ തന്നെ ഇടയിൽ കൂടെ കയറണം. എല്ലാ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഹെലികോപ്റ്റർ എന്തായാലും ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓ, നമ്മൾ രക്ഷപ്പെടാൻ നോക്കുമ്പോഴത്തേക്കാണ് ഓരോരുത്തന്മാരുടെ വിട്ട് വിട്ട് കയറി വരുന്നത്. എനിക്ക് ആ ഹെലികോപ്റ്റർ അങ്ങോട്ടൊക്കെ തന്നെ പോയിട്ടൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ നൈസായിട്ട് ഇത് ഇങ്ങോട്ട് വിട്ട് കയറുവാണ്. എനിക്ക് ഗൈസ്, അപ്പോൾ ഹെലികോപ്റ്റർ ആ വഴിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നൈസായിട്ട് വിടാം. എങ്ങനെയെങ്കിലും പോലീസാണെങ്കിൽ രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തായാലും ഈ വെപ്പൻസൊക്കെ തന്നെ സേഫും കാര്യങ്ങളും തന്നെ ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ടണലും കാര്യങ്ങളും തന്നെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടണലിൽ കയറുന്നില്ല. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഈ ടണലും കാര്യങ്ങളും തന്നെ കയറിയേക്കാം. ഓക്കെ, നൈസായിട്ട് നമ്മൾ വളച്ച് കയറിയിട്ടൊക്കെ തന്നെ എൻ്റെ മോനെ ആ പോലീസുകാർ ഇവിടെ എത്തുന്ന നമുക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വിട്ട് കയറാം. ഓക്കെ പോളി, നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ തന്നെ വിട്ട് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ആ ഹെലികോപ്റ്ററൊക്കെ തന്നെ മേലെയുണ്ട്. ആ ഹെലികോപ്റ്ററിന് ഫ്രണ്ടിൽ നമുക്ക് പെടാൻ പാടില്ല. എൻ്റെ മോൻ, ഈ പോലീസുകാരിത് കറക്റ്റ് നമ്മുടെ പുറകെ തന്നെ വന്ന് കീറുന്നൊക്കെ തന്നെ. എന്തായാലും നമ്മളിത് ഇതിലെ വീടുവാണ്. അപ്പോൾ വീട് കാണുന്ന എല്ലാം നിനക്ക് ലൈക്ക് അടിക്കുക, എല്ലാം നിനക്ക് സബ് അടിച്ചേക്കുക, ലൈക്ക് അടിച്ചേക്കുക, സബ് അടിച്ചേക്കുക, സെറ്റ് ആക്കിയേക്കുക. അപ്പോൾ നല്ല വെപ്പൺസ് റോബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ വിളിക്കുന്നുണ്ട്. എൻ്റെ മോൻ, അപ്പോൾ ലെസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ ആ പൈസ കൗണ്ടർ ഫീറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബെന്നീൻ്റെ ഷോറൂമിലോട്ട് അവർ എത്തിച്ചിട്ടൊക്കെ തന്നെയുണ്ട്, സെറ്റ് ആയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ടെയ്നർ ബെന്നി ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന പകുതി പൈസ അവരും എടുത്തിട്ട് കൊണ്ടുപോയിട്ടൊക്കെ തന്നെയുണ്ട്. അവർക്ക് കൊടുത്ത് വിട്ടിട്ടൊക്കെ തന്നെ ഉണ്ടെന്നാണ് ലെസ്റ്റർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷും കാര്യം തന്നെ റെഡിയാണ്, എല്ലാം തന്നെ സെറ്റാണ്. ഇനിയിപ്പോൾ ഉടനെ പോയി നമുക്ക് ലെസ്റ്റർ, ഇനി നമുക്ക് ഉടനെ പോയി നമ്മുടെ ട്രവറിനെ സേവ് ചെയ്തിട്ട് വരണം. അതിനെന്തായാലും നമുക്ക് ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രവറിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇവന്മാർ കണ്ടെയ്നറിലൊക്കെ തന്നെയാണ് പൈസയും കാര്യം തന്നെ സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഭാഗ്യം, സെറ്റാക്കി കൊണ്ടുവന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇനി പോലീസിനൊക്കെ തന്നെ കണ്ണ് പിടിച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് എത്തിക്കാനൊക്കെ തന്നെ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും ഈ പോലീസുകാരെ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ മോനെ, ഈ വണ്ടി പൊളിയാൻ മാത്രം നൈസായിട്ട് പൊളിഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഫുള്ളായിട്ട് പൊളിഞ്ഞൊക്കെ തന്നെ കിടക്കുവാണ്. ഓ, ഇതൊരു ഡെഡ് എൻഡ് കാര്യങ്ങളൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് പോകുന്ന രക്ഷപ്പെടണം കേട്ടോ. അപ്പോൾ പോലീസുകാരും കാര്യങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന. ഓക്കെ, നൈസായിട്ട് നമ്മൾ എടുത്തങ്ങ് ചാടിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, നമ്മളിത് നേരെ അപ്പുറ സൈഡിലോട്ട് ചാടിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ, കുറേ നമ്മളെ ഫോളോ ചെയ്തവന്മാരൊക്കെ തന്നെ അത് ആ വഴി പോയിട്ടൊക്കെ തന്നെ ഉണ്ടാവും. അപ്പം കുഴപ്പമൊന്നും തന്നെ ഇല്ല, നമ്മളിത് ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. കുറച്ചും കൂടി ചാടാൻ പറ്റി നമ്മൾ രക്ഷപ്പെട്ട് പോകാൻ. ഇനി എന്തായാലും നമ്മൾ നേരെ വിടുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്താ ഈ വഴിയാണ് വിടാൻ പോകുന്നത്. എൻ്റെ മോനി, ഈ പോലീസുകാരും നമ്മളെയും കൊണ്ട് എനിക്ക് പോകുന്നു തോന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കനാൽ എത്തിയ സ്ഥിതിക്ക് ഇനി പേടിക്കാമെന്നില്ല ഗൈസ്. ഇവിടെ എവിടെ എന്തായാലും ഒരു ഇടവഴിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ആ വഴി അങ്ങ് കയറിയാൽ മതി, രക്ഷപ്പെടാൻ സുഖമാണ്. എന്തായാലും ഹെലികോപ്റ്ററൊക്കെ തന്നെ അങ്ങ് ദൂരമൊക്കെ തന്നെയാണ് പോകുന്നത്. അത് ഫ്രണ്ടിൽ ഒരു വണ്ടിയൊക്കെ തന്നെ വരുന്നു. ഓക്കെ, അവനെയും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അവനെയും നമ്മൾ രക്ഷപ്പെട്ട് സെറ്റായിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാകും. നോക്കി രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി. ഓക്കെ ശരി ഗായ്സ്, അപ്പോൾ നമ്മളിത് നൈസായിട്ട് അങ്ങോട്ടൊക്കെ തന്നെ ചാടി കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. ഗൈസ്, അപ്പോൾ ഇതിലെ പോയി നമുക്ക് എന്തായാലും റോട്ടിൽ കയറാനൊക്കെ തന്നെ പറ്റും. ഓക്കെ, പോലീസുകാരൊക്കെ തന്നെ ഏതാണ്ട് കുറേയൊക്കെ തന്നെ മിസ്സായി തന്നെ പോയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇനി രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഇത് പോലീസുകാർക്കൊന്നും തന്നെ നമ്മളെ കാണാൻ പറ്റാത്തടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഹെലികോപ്റ്ററിനും തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്തോട്ട് നമ്മളങ്ങനെ ഏതാണ്ടൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ,
ഇതങ്ങ് പൊളിച്ച് നമുക്ക് എന്താണ് ഇതിലെ അങ്ങ് കയറിയേക്കുക. ഓക്കെ, ഫ്രണ്ടിൽ കൂടെ ഒരു പോലീസ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മളിത് ഇതിലെ അങ്ങ് വളച്ച് കയറാൻ പോകണം. ഓക്കെ, പൊളി കയറിച്ചു. അപ്പോൾ നമ്മളിത് ഇതിലെ അങ്ങ് വളച്ച് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി നൈസായിട്ട് ഇവിടെ അങ്ങ് ഓടിപ്പിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറാം. അപ്പോൾ ഇനി വണ്ടീൻ്റെ പുറകെ പോലീസുകാർ വന്നാലും ഓക്കെ അതിലെയാണല്ലോ പോലീസുകാർ വന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ നൈസായിട്ട് ഇതിലെ അങ്ങ് ഓടുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടീൻ്റെ പുറകെ വന്നാലും നമ്മളെ പിടിക്കാൻ പാടില്ല. അതാണ് നമ്മളിത് ഇവിടെ അങ്ങ് ഒളിച്ചിരിക്കാൻ പോകുന്നത്. ഓക്കെ പോളി, നമ്മളെന്തായാലും ഇവിടെ അങ്ങ് നൈസായിട്ട് സ്കൂട്ടാവാൻ പോവാണ്. പോലീസുകാരൊക്കെ തന്നെ ആ വഴി പോയിട്ടൊക്കെ തന്നെയുണ്ട്, നമ്മളെ കണ്ടിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ പോളി, ഏതാണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇതിലെ അങ്ങ് ചാടി രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം. ഓ, അവിടെ ഒരു പോലീസ് വണ്ടിയൊക്കെ തന്നെ നിർത്തിയിട്ടൊക്കെ തന്നെ ഉണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എവിടെയും തന്നെ ഒളിച്ചിരിക്കാം. എൻ്റെ മോനെ, അപ്പോൾ പോലീസുകാർ ഏതാണ്ട് പോയിട്ടൊക്കെ തന്നെയുണ്ട്, നമ്മുടെ വണ്ടി പോലീസുകാർ എന്തായാലും പിടിച്ചിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വണ്ടി എടുത്ത് നമ്മുടെ ബെന്നീൻ്റെ ഷോറൂമിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ ടെൻഷനിൽ കൊണ്ടുപോയി വണ്ടി അങ്ങ് നേരെ കൊണ്ടുപോയി പാർക്കൊക്കെ തന്നെ ചെയ്തെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം തന്നെ സെറ്റൊക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, കൗണ്ടർ ഫീറ്റ് നോട്ട്സും കാര്യം തന്നെ ബെന്നീൻ്റെ ഷോറൂമിൽ സെറ്റായിട്ടൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ഇനി ഒന്നും തന്നെ പേടിക്കാമെന്ന് തന്നെ ഇല്ല, നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ബെന്നീൻ്റെ ഷോറൂമിലോട്ട് വിട്ടു പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് അങ്ങനെ നമ്മുടെ ബെന്നീൻ്റെ ഗ്യാരേജിലൂടെ എത്താനൊക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെയുണ്ട്. ഇനി നമുക്ക് ടൈം കളയാൻ തന്നെ ഇല്ല, നമുക്ക് എന്തായാലും ആ കൗണ്ടർ ഫീറ്റ് ക്യാഷ് ഒക്കെ തന്നെ വേഗം എടുത്തിട്ട് നേരെ കൊണ്ട് കൊടുക്കണം ആ ടെററിസ്റ്റുകൾക്ക്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ട്രെവറിനെ മോചിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെയൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ആ ട്രക്കും കാര്യങ്ങളും തന്നെ ഇവിടെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ലോക്കി സെറ്റ് എല്ലാം തന്നെ സെറ്റ്. എൻ്റെ മോൻ, അപ്പോൾ നമ്മുടെ ലസ്റ്ററൊക്കെ തന്നെ ഇവിടെ ഉണ്ട്, നമുക്ക് എന്തായാലും ഇവന്മാരോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ലസ്റ്ററിനോടൊക്കെ തന്നെ സംസാരിച്ച് അപ്പോൾ അവർ വന്നിട്ട് എന്തായാലും വേറൊരു കണ്ടെയ്നറിലാണ് അവർ പൈസയൊക്കെ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഒരു ഫേക്ക് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കണ്ടെയ്നറിലാണ് പൈസയൊക്കെ തന്നെ കയറ്റി സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ കണ്ടെയ്നർ ഈ ലോറി അടക്കം കൊണ്ട് അവന്മാർക്ക് കൊടുക്കണം. ആ ടെററിസ്റ്റിലോട് എന്തായാലും നമ്മൾ കണ്ടെയ്നർ തുറന്ന് കണ്ടെയ്നർ ആക്കി തുറന്ന കാര്യങ്ങളൊന്നും തന്നെ പറയുന്നൊന്നും തന്നെ ഇല്ല. അത് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് സീനും കാര്യം തന്നെ കിട്ടുക. ഓക്കെ, നമുക്ക് നല്ല കണ്ടെയ്നർ കൊണ്ട് കൊടുത്തിട്ട് നേരെ നമ്മുടെ ട്രവറിനെ മോചിപ്പിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പകുതി പൈസ തന്നെ അവർക്ക് കൊടുത്ത് വിട്ട് ആ കൗണ്ടർ ഫീറ്റ് അടിച്ച് കൊണ്ടുവന്നവർക്ക് കൊടുത്ത് വിട്ടിട്ട് നമ്മൾ ബാക്കി പൈസ ഇരട്ടിയാക്കിയിട്ടാണ് ഈ ആ കണ്ടെയ്നർ നമ്മൾ കൗണ്ടർ ഫീറ്റ് ക്യാഷ് ഒക്കെ തന്നെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ടൈം കളയാനില്ല, നമുക്ക് എന്തായാലും വേഗം തന്നെ ഗൺസും കാര്യങ്ങളും തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഇല്ലീഗൽ വെപ്പൺസ് ഒക്കെ തന്നെ എടുത്തിട്ട് നമ്മുടെ കയ്യിലാക്കിയിട്ട് നമുക്ക് എന്തായാലും ഈ ബാഗ് ഒക്കെ തന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഈ കണ്ടെയ്നറൊക്കെ തന്നെ എടുത്തിട്ട് വേഗം തന്നെ പോവുകയൊക്കെ തന്നെ വേണം. നമ്മുടെ ലാമറത്തി ആ വണ്ടി എടുത്ത് വരും. അപ്പോൾ നമ്മുടെ ലസ്റ്റ് ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ലാമർ എന്തായാലും ആ വണ്ടി എടുത്ത് നമ്മുടെ കൂടെ തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ടണലിൽ ഉള്ളിലോട്ട് വരേണ്ട, പുറത്ത് നിന്നാൽ മതി, നമ്മളെന്തായാലും ട്രെവറിനെ കൂട്ടിക്കൊണ്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഫേക്ക് കണ്ടെയ്നറും കൊണ്ട് നേരെ പോവാ ആ ടെററിസ്റ്റുകളുടെ ബേസിലോട്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെയുള്ള ടെററിസ്റ്റുകളുടെ ബേസിലോട്ട് ഇതാണ് വണ്ടിയൊക്കെ റോട്ടിൽ കൊണ്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മളങ്ങനെ കണ്ടെയ്നർ കൊണ്ട് അങ്ങനെ നൈസായിട്ട് പുറത്തോട്ടൊക്കെ തന്നെ അങ്ങ് ഇറങ്ങിയിട്ടൊക്കെ തന്നെ ഉണ്ട്. സീനൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മൗണ്ട്സ് ഇല്ലാണ്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ട്രക്കും കൂടി ആയതുകൊണ്ട് സീനൊന്നും തന്നെ ഇല്ല, നൈസായിട്ട് നമുക്ക് മൗണ്ട്സ് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ എടുത്താൽ പറ്റും. ഓഫ് റോഡ് വണ്ടിയും കൂടി തന്നെയാണ് ട്രക്കൊക്കെ തന്നെ. ഏത് ഓഫ് റോഡും നമ്മുടെ ട്രക്കൊക്കെ തന്നെ അടിച്ചു വിട്ട് കയറാനൊക്കെ തന്നെ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടാൽ നിനക്ക് ലൈക്ക് അടിക്കുക, സബ് അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൗണ്ട്സ് ഇല്ലാണ്ട് എടുത്തോട്ട് ഏതാണ്ട് അങ്ങനെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇനി കുറച്ചും കൂടി ദൂരമുള്ള മൗണ്ട്സ് ഇല്ലാണ്ട് ടോപ്പിലോട്ടൊക്കെ തന്നെ ആ ടണലിലോട്ടുള്ള വഴിയൊക്കെ തന്നെ ആ ടണലിലുള്ളതാണ് നമ്മുടെ ട്രവറിന് അവന്മാർ പിടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഫുള്ള് നമ്മൾ ഇല്ലീഗൽ വെപ്പൺസ് ഒക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ടെന്നും ഇല്ലീഗൽ വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൂടാതെ ഈ കണ്ടെയ്നർ ഫേക്കാണ്, ഈ കണ്ടെയ്നർ ഉള്ളിലുള്ള പൈസയും ഫേക്ക് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവന്മാരെന്തായാലും ഈ കള്ളനോട്ടും കൊണ്ട് അവന്മാർ എൻജോയ് ചെയ്യുന്ന എൻജോയ് ചെയ്യട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ ട്രവറിനെയാണ് ആവശ്യം. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു കോൾ അടിച്ച പോലെയാണ്, കാരണം ടെററിസ്റ്റുകൾ പറഞ്ഞിട്ട് നമ്മൾ മിലിറ്ററി ബേസിൽ കയറി ഒരു വാൾട്ട് നിറച്ച് പൈസയാണ് മോഷ്ടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പകുതി പൈസ നമുക്ക് ലാഭമാണ്, പകുതി പൈസ മാത്രമാണ് ആ കള്ളനോട്ട് ഉണ്ടാക്കിയവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി പൈസ നമുക്ക് കിട്ടിയ ലാഭമൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ തന്നെ പറയുന്നത് നമുക്ക് വെറുതെ ഇരുന്നിട്ട് നമ്മൾ കുറേ പൈസ തന്നെ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇത് ഇവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മളിത് ഈ ടണലിനകത്തോട്ട് നിന്ന് വഴിയിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് അങ്ങ് കയറി ചെല്ലാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ടണലിലുള്ളിലോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏ വേ ഔട്ടിൻ്റെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും കയറി ചെക്ക് ചെയ്യല്, കയറി ചെക്ക് ചെയ്യാം. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്യുക. ഏ വേ ഔട്ടിൻ്റെ ഒരു മാരക എപ്പിസോഡാണ്. നമ്മൾ GTA 5 ഒക്കെ തന്നെ പോലെ ഒരു പോലീസ് എസ്കേപ്പും കാര്യങ്ങളൊക്കെ തന്നെ. പോലീസ് ചേസ് ഒക്കെ തന്നെ മാരക പോലീസ് ചേസും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ RGR ഒക്കെ തന്നെയാണ് വണ്ടിയൊക്കെ തന്നെ ഓടിച്ചത്. നമ്മൾ ഫുള്ള് വീഡിയോ വെച്ച് പോലീസുകാരൊക്കെ തന്നെ കൊന്ന് നമ്മളെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ജയിലിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെട്ട് വന്ന്. ഓക്കെ, അപ്പോൾ ആ എപ്പിസോഡ് ആണ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറി കണ്ടേക്കുക. അപ്പോൾ നമ്മളെന്തായാലും ഈ ടണലിലെ ഏറ്റവും എൻഡിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കണ്ടെയ്നർ കൊണ്ട് നമ്മൾ ഏതാണ്ട് കുറേ ദൂരം തന്നെ വന്നിട്ടുണ്ട്, ഇനിയോണ്ട് കുറേ ദൂരം പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഏതാണ്ട് സ്ഥലത്തൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വ്യൂ അങ്ങ് മാറ്റിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടൊന്നും തന്നെ കാണത്തില്ല. ഓക്കെ, ഇവന്മാരുടെ വണ്ടികളൊക്കെ തന്നെ ഇവിടെ കുറേ കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഈ കണ്ടെയ്നർ, ഈ ഫേക്ക് കണ്ടെയ്നർ ഒക്കെ തന്നെ
ആയിട്ട് ഇത് ഇങ്ങോട്ടങ്ങനെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ അപ്പൊ കണ്ടെയ്നറൊന്ന് പൈസ ഒക്കെ തന്നെ ഇവമാർ ഇറക്കിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇവമാർക്ക് അത് നോക്കിയിട്ട് ഇത് ഫേക്കാന്ന് ഇവമാർക്ക് മനസ്സിലായില്ല. അപ്പൊ കുറെ പൈസ ഉണ്ടിട്ട് ഇവമാരൊക്കെ ഞെട്ടി നിൽക്കുവാണ്. ഓക്കെ അപ്പൊ ഇവരുടെ ബോസ് ഉണ്ട്, അപ്പൊ ബോസിനോട് സംസാരിക്കാം. ഓക്കെ ബോസിനോട് സംസാരിച്ച ബോസ് പറഞ്ഞ് നമ്മുടെ ട്രവറിനെയും കൂട്ടി ഇവിടുന്ന് പൊക്കോളാനാണ് പറഞ്ഞത്. വേഗം തന്നെ ഇവിടെ സ്ഥലം വിട്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടി വണ്ടിയൊക്കെ തന്നെ അവിടെ റെഡിയാക്കി ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പൊ നമ്മുടെ ട്രവർ ഇതിന്റെ ഉള്ളിലാണ്. ഓക്കെ അപ്പൊ നമുക്ക് ലോക്കും തുറന്ന് ഉള്ളിലോട്ട് കയറാം. ഓക്കെ അപ്പൊ നമ്മുടെ ട്രവറിനെയും കൂട്ടിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ ട്രവറിന് ഒന്ന് ആടുവാണ്. ട്രവറിനെ ഇവിടെ കെട്ടി തൂക്കിയിട്ട് ഇവന്മാർ ടോർച്ചൊക്കെ തന്നെ ചെയ്യാണ്. ഓക്കെ ഗൈസ് അപ്പൊ ട്രവറിനെയും കൂട്ടി നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാം. അപ്പൊ ട്രവറിന് ഇതൊക്കെ തന്നെ ചെയ്തേ നമുക്ക് ഇവന്മാർക്ക് നല്ല പണി കൊടുക്കണം. ഓക്കെ അപ്പൊ ട്രവറിന് ആകെ നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ ട്രവറിനെ സേവ് ചെയ്യാണ് ഇവന്മാർക്ക് എന്തായാലും പണി കൊടുക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇവന്മാർ നമുക്ക് ആ റാപ്റ്ററിന്റെ കീ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ് അപ്പൊ ഈ മഞ്ഞ റാപ്റ്ററിന്റെ കീ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ സെറ്റപ്പ് ഇത് നൈസ് വണ്ടിയാണ്. ഒക്കെ എന്നാലും ഇതിലും കയറ്റി ട്രവറിനെ കൊണ്ടുപോകാം. നമ്മുടെ ലാമർ പുറത്തുണ്ടെന്ന് ലാമർ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ ലാമറിൻ്റെ വണ്ടിയിൽ എന്തായാലും നമുക്ക് ട്രവറിനെ കയറ്റി വിടണം. ഓക്കെ അപ്പോൾ ട്രവറിൻ്റെ നേരെ ബാക്കോട്ടാണ് ചാടി കയറിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ട്രവർ ബാക്കിലാണെങ്കിൽ കുഴപ്പമൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് നേരെ പുറത്തുണ്ടെങ്കിൽ റാപ്റ്റർ മാരക സാധനം കേട്ടോ. ഈ റാപ്റ്റർ എങ്ങനെയുണ്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്തേക്കുക, കാരണം ഇത് വൻ പോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മോൻ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെ കേട്ടോ ഈ റാപ്റ്റർ ഉള്ളത്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പറന്ന് ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് ഇറങ്ങാം. ഓക്കെ അപ്പോൾ നമ്മൾ ട്രവറിനെയും കൂട്ടി ഇതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാമറിൻ്റെ കയ്യിൽ നമ്മുടെ ട്രവറിനെ കയറ്റി വിടാണ്. എന്താ ഈ ജാഗോ ട്രവറിനെ കയറ്റി വിടുവാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു പണി ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രവറിനെ ടോർച്ചർ ചെയ്ത് നമ്മൾ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്കൊരു പണി കൊടുക്കണം. അപ്പോൾ ഇവന്മാർ പൈസ കിട്ടിയ സന്തോഷം നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സന്തോഷം അങ്ങ് തീർത്ത് കൊടുക്കണം കേട്ടോ. ഈ റാപ്റ്റർ പൊളിയാണ്. എന്തായാലും നമ്മൾ ഇതിവിടെ വിട്ട് കളയുന്നതിന് നമ്മുടെ കൂടെ നമ്മൾ ഇത് കൊണ്ടുവരും. ഓക്കെ അപ്പോൾ നമുക്ക് ഗണ്ണൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കിയേക്കാം. എന്തായാലും ഇവന്മാരെ എല്ലാം നമുക്ക് കൊന്ന് തീർക്കണം. അല്ലാണ്ട് നമുക്ക് എന്തായാലും ഇവിടെ പോകാനും പറ്റില്ല. ട്രവറിനൊക്കെ തന്നെ നമ്മുടെ കൺമുമ്പിൽ ഇട്ടാണ് ഇവന്മാർ ഉപദ്രവിച്ചേക്കെ തന്നെ. അപ്പം നമ്മൾ നോക്കി നിൽക്കേണ്ട തന്നെ വന്നു. നമ്മൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടൊക്കെ തന്നെ വന്നു. അതിനുള്ള പണി നമ്മൾ എന്തായാലും ഈ ടെററിസ്റ്റിന് കൊടുക്കും. ഓഹ് ഇതൊരു മാരക വണ്ടിയാട്ടോ, ഇത് പറന്ന് പറന്നാണ് കയറി കയറി പോകുന്നത്. എൻ്റെ മോനെ നൈസായിട്ട് തന്നെയാണ് കയറി പോരുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിടാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന എന്തിനാണെന്നൊന്നും തന്നെ അവന് മനസ്സിലായിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ അവൻ്റെ ഗാർഡ്സൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റാപ്റ്റർ ഇവിടെ അങ്ങ് നിർത്തിയിട്ട് നമുക്ക് നടന്ന് കയറിയേക്കാം. ഓക്കെ ഗണ്ണ് തൽക്കാലം അങ്ങ് എടുത്ത് വെച്ചേക്കാം. ആദ്യം നമുക്ക് ഇവരുടെ ബോസിനെ കൊല്ലണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെയൊക്കെ തന്നെ കൊല്ലാൻ വേണ്ടി. ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചുറ്റും വീടിയും കാര്യം തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ട്. അപ്പോൾ ഇവന്മാരെ കൊന്നിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. ഓക്കെ നൈസായിട്ട് നമുക്ക് നല്ല കവർ എടുത്തിട്ട് ആദ്യം നമുക്ക് ഇവന്മാരെ അങ്ങ് തീർക്കാം കേട്ടോ. ഓക്കെ ഇവന്മാരെ തീർക്കാൻ നമുക്ക് ആ ബോസിനെ തീർത്താലോ. ഓ നൈസ് അവനങ്ങ് വെടി വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ആ ഭാഗത്ത് നമുക്ക് നൈസായിട്ടാണ് വെടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അവനെ ഒന്ന് തീർത്ത് കൂടുതലൊക്കെ തന്നെ. ഓ ഈ വണ്ടി ഏതാണ്ട് പൊട്ടാനൊക്കെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ നമുക്ക് കവർ എടുത്തേക്കാം. ഓക്കെ ദിവസം മണ്ടേ തന്നെ ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ പേര് രണ്ടു മൂന്ന് പേര്. അപ്പോൾ ബോസിന് നമ്മളങ്ങ് വെടി വെച്ചിട്ടുണ്ട്. അവൻ ചത്തിട്ടൊന്നും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ എല്ലാം തന്നെ കൊടുത്തിട്ടോ. ഓക്കെ എല്ലാം തന്നെ നമ്മൾ കൊടുത്ത് തീർക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ നമ്മുടെ ബാക്കിൽ നിന്ന് ആരെ വെടി വെക്കുന്നു, അവനെ നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ വെപ്പൺസും കാര്യം തന്നെ ഉണ്ട്. ഓക്കെ വിട്ട് കൊടുക്കുക. ഓക്കെ ഗ്രനേഡിനും കാര്യം തന്നെ ഉണ്ട്. ഓക്കെ ഇവന്മാർ നമുക്ക് റോക്കറ്റ് ലോഞ്ചറൊക്കെ തന്നെ വിട്ടായിരുന്നു കേട്ടോ. ഓക്കെ അത് ഇവന്മാരുടെ നെഞ്ചിൽ തന്നെ പ്രയോഗിച്ചാലോ. ഹോളി ഗ്യാസ് ഇവന്മാരുടെ നെഞ്ചിൽ തന്നെ നമുക്ക് ആ റോക്കറ്റ് ലോഞ്ചർ അങ്ങ് വിട്ട് കളിക്കാം. ഓക്കെ ഇവന്മാരുടെ നെഞ്ചിൽ തന്നെ കൊടുത്തിട്ടേക്കാം. ഓക്കെ നൈസായിട്ട് അവൻ്റെ നെഞ്ചത്തും കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് ഒരു നമ്മൾ വെടി വെക്കുന്നു കേട്ടോ. ഓക്കെ അവൻ്റെ നെഞ്ചത്തും കൊടുത്ത് വീട്ടിലൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ ഇവിടെ ഒന്ന് വെടി വെക്കുന്നു. ഓക്കെ എല്ലാ നെഞ്ചത്തും റോക്കറ്റ് ലോഞ്ചറൊക്കെ തന്നെ വീട്ടിലൊക്കെ തന്നെ ഉണ്ട്. ഓ ഈ ഭാഗത്ത് കുറേ അവന്മാരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ നൈസായിട്ട് കൊടുത്തൊക്കെ തന്നെ ഇടുന്നൊക്കെ തന്നെ ഉണ്ട്. ഓ ഇത് നിലത്ത് ചാവാനുള്ളതിനാവുമ്പോഴത്തേക്ക് വീണ്ടും എണീറ്റ് വെടി ഒക്കെ തന്നെ വെക്കുകയാണ്. ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടാൽ നിനക്ക് ലൈക്ക് അടിക്കണം, നിനക്ക് സബ് അടിച്ചൊക്കെ സെറ്റാക്കിക്കാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ ഉള്ളതെന്ന് എല്ലാം തന്നെ കൊന്നു വെക്കുന്നുണ്ട്. ഓ ബാക്കി ഒന്ന് കൊല്ലാൻ നോക്കുന്നു. ഓക്കെ അവൻ നമ്മൾ കൊന്നിട്ടുണ്ട്. ഓ ഇവിടെ എടുത്താലും പൈസ കിട്ടിയാൽ സന്തോഷത്തിലേക്ക് നിൽക്കുമായിരിക്കും. ഓക്കെ എല്ലാം തന്നെ കൊന്ന് തീർത്തിട്ടുണ്ട്. ഓക്കെ അതിൻ്റെ മണ്ടയിൽ തല കാണുന്നുണ്ടല്ലോ. ഓക്കെ കൊടുത്തിടാം, ആ തലക്കിട്ട് നമുക്ക് കൊടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ ഒരു ബോംബ് കൂടെ അങ്ങ് എടുത്തിട്ടേക്കാം, അതിൻ്റെ കൂടെ ആവശ്യമൊക്കെ തന്നെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ പൊളി ഗൈസ്, അപ്പോൾ നമ്മൾ അവനെയൊക്കെ തന്നെ കൊന്ന് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാം തന്നെ നമ്മൾ കൊന്ന് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടാണ് അവന്മാർ ടോർച്ചറൊക്കെ തന്നെ ചെയ്തിരുന്നത്. ഓക്കെ അവന്മാരുടെ ബോസ് നമ്മുടെ ആ റോക്കെല്ലാം വെച്ചാൽ ചത്തിട്ടുണ്ടെന്നൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം ബോസ് ചത്തോന്ന്, നമുക്ക് ശരിക്കും ചെക്ക് ചെയ്തേക്കാം. ഓക്കെ അപ്പോൾ അവരുടെ ബോസ് എവിടെയോ ശരി ഗൈസ്. അപ്പോൾ ബോസ് ഇവിടെ നൈസായിട്ട് കിടക്കുവാണല്ലോ. ഓ പോളി, അവൻ്റെ നെഞ്ചത്ത് തന്നെ നമ്മൾ റോക്കറ്റ് ലോഞ്ചർ വിട്ടിട്ട് അവനെ കത്തിച്ച് കൊന്നിട്ടുണ്ടോ. ഇവന്മാരുടെ പൈസ ഇത് ഇനി ഇവിടെ ബാക്കിയുണ്ട്.
അതിന് നമ്മൾ പോയതിനോട് ഒക്കെ ട്രക്കും കാര്യം തന്നെ പൊട്ടി തെറിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയേക്കാട്ടെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് പോയേക്കാം. എന്തായാലും ഇവിടെ ഇനി വേറെ ആരും വരുന്ന നമുക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ റാപ്റ്ററോട് തന്നെയാണ് പോകുന്നത്. ഈ റാപ്റ്റർ എന്തായാലും ഇവിടെ കളയുന്നതിലോട്ട് പോകുമ്പോൾ നമുക്ക് തന്ന വണ്ടിയാണെങ്കിലും ഒരു സെറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓ പോളി വണ്ടി തന്നെ, പോളി വണ്ടി ഓഫ് റോഡൊക്കെ തന്നെ അടിക്കാൻ വരുന്ന ഒരു നൈസ് വണ്ടിയും കാര്യങ്ങളും തന്നെയാണ് ഈ റാപ്റ്ററൊക്കെ തന്നെ. അപ്പോൾ ഇതെടുത്ത് നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. പിന്നെ ഏ വേ ഔട്ടിൻ്റെ എപ്പിസോഡ്സ് ആരെങ്കിലും കാണത്തിൻ്റെ കയറി കാണും, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ലിങ്കൊക്കെ തന്നെ. അപ്പോൾ കയറി ചെക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഒരു മാസ എപ്പിസോഡൊക്കെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്. അപ്പോൾ അതെന്തായാലും കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ചെങ്കിൽ എൻ്റെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.